പല കാലങ്ങളിലായി സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയവരുടെ ഒത്തുചേരൽ സൗഹൃദ സമ്പന്നത കൊണ്ടും കലാപ്രകടനങ്ങൾ കൊണ്ടും വേറിട്ട അനുഭവമായി മാറി. കോഴിക്കോട് ഹോട്ടൽ വുഡീസിൽ മധുരം 2023 എന്ന പേരിൽ നടന്ന ഒത്തുചേരൽ കോളേജിലെ മുൻ പഠിതാവും റിട്ടയേർഡ് BBC കൗൺസിൽ അഡ്വൈസറുമായ പ്രൊഫസർ ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 150-ൽ അധികം പേർ പല കാലങ്ങളിലായി സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയവർ കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യാതിർത്തികൾ കടന്നും പഠനശേഷം ജീവിതം കരുപിടിപ്പിച്ചവർ അവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിനാണ് കോഴിക്കോട് ഹോട്ടൽ വുഡീസ് വേദിയായത്. ഇവരുടെ കടന്നുവരൂ മക്കളെ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ആദ്യ ഒത്തുചേരലാണ് സൗഹൃദങ്ങളുടെ വസന്തം വിരിയിച്ചതോടൊപ്പം പ്രതിഭകളുടെ ദൃശ്യ ശ്രാവ്യ വിസ്മയങ്ങൾ കൊണ്ടും സമ്പന്നമായത്. വർഷങ്ങളുടെ അകൽച്ചയോ പ്രായഭേദമോ അവരുടെ സൗഹൃദങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർക്കുന്നതിന് തടസ്സമേ ആയില്ല. കണ്ണിറയെ കണ്ടും വിശേഷങ്ങൾ പങ്കുവച്ചും അവരെല്ലാം ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് പൊക്കുന്നതിൻ്റെ വിശാലതയിൽ അലഞ്ഞു. നഗരത്തിരക്കിലെ ഹോട്ടൽ ലോഞ്ചിൽ അവർ കോളേജിലെ നീളൻ വരാന്തകൾ കണ്ടു. ഓർമ്മകളിൽ ബോധിവൃക്ഷവും ബുദ്ധപ്രതിമയും മടങ്ങിയെത്തി. കോളേജിലെ മുൻ പഠിതാവും റിട്ടയേർഡ് BBC കൗൺസിൽ അഡ്വൈസറുമായ പ്രൊഫസർ ഭാസ്കരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Senility and old age, I have now difficulty in remembering things and maybe even difficulty in remembering words. So if I stumble along somewhere on the way, you have to bear with me as an old man finds it very difficult to take steps even to walk. So I really don't know what to say because I'm so old. And when he mentioned BBC, what they really used to do in BBC was പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ സുനിൽ കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ ഉമ്മർകോയ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ, കൺവീനർ VS ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഫ്യൂഷൻ ഡാൻസ്, കരോക്കെ ഗാനമേള എന്നിവ ഒത്തുചേരലിന് കൊഴുപ്പേകി. ഒരു പകൽ മുഴുവൻ ആടിയും പാടിയും പഴയ സൗഹൃദം ഊട്ടിയുറപ്പിച്ചും പുതിയ സൗഹൃദങ്ങൾക്ക് അടിത്തറ പാകിയും ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്ന മുരുകൻ കാട്ടാക്കടയുടെ വരികൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കൈമാറിയാണ് ഓരോരുത്തരും വൈകിട്ടോടെ വിട ചൊല്ലിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.